കടന്നു വരുന്നുണ്ട്. സുദീർഘമായി ഒന്നും പറയേണ്ട ഒരു സമയമല്ല. വെയില് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കർമ്മം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ അൽഹംദുലില്ലാ അതിന്റെ തുടക്കമായ 9 വീടുകൾക്കാണ് ഇപ്പോൾ കട്ടിലുവെക്കൽ കർമ്മം നിർവഹിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് രാജ്യങ്ങളിൽ വേരുകളുള്ള, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു തല മുതൽ മറ്റേ അറ്റം വരെ വേരുകളുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കീഴിലല്ല ഇവിടെ ഇത്രയും വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് എന്നത് വലിയ ഒരു അത്ഭുതകരമായ സംഗതിയാണ്. സാധുക്കളായ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഷുക്കൂർ ഫൗസിയും ഞാനും അവരുടെ മുന്നിൽ നിൽക്കുകയും അത്തൈബ സഹായ സമിതി എന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ, മുഖലിസ്യങ്ങളായ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, ആ മുഖലിസ്യങ്ങളായ ചെറുപ്പക്കാരുടെ നിസ്സീമമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് വർഷങ്ങളായി തളിപ്പറമ്പിലും ചുറ്റുഭാഗത്തുമൊക്കെ അത്തൈബയെ അറിയാത്ത ആരും ഉണ്ടാവില്ല. കാരണം അത്തൈബ സഹായ സമിതിയുടെ പ്രവർത്തകന്മാർ, ചെറുപ്പക്കാർ, അവരൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ള ആളുകളാണ്. എങ്കിലും ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും പാവപ്പെട്ടവരെ കുറിച്ച് ഓർമ്മിക്കാനും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും സമയം കണ്ടെത്തുന്ന ആ ഒരു നല്ല മനസ്സിന്റെ ഉടമകൾ, അതൊരു വല്ലാത്ത തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയ തൗഫീഖ്. കാരണം ഭൂമിയിൽ അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്മ കരുണയുള്ള ഹൃദയമുണ്ടാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അത്തൈബ സഹായ സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സെയ്ദ് നഗറിൽ ഖതീബായി വന്നപ്പോഴാണ് അവരുമായി കൂടുതൽ ഇടപെടാനും അവരുടെ പ്രവർത്തനത്തിൽ ഭാഗവാക്കാവാനും എനിക്ക് കഴിഞ്ഞത്. സെയ്ദ് നഗർ ജുമാ മസ്ജിദിൽ ഖതീബായി സേവനം ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായപ്പോൾ ഓരോ ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് ഓരോ മലയിടുക്കുകളിലും പാവപ്പെട്ടവന്റെ കുന്നിന്റെ മുകളിലുള്ള വീടുകളിലൊക്കെ കയറി ചെന്ന് അപേക്ഷ ലഭിച്ച ആ അപേക്ഷയുമായി അന്വേഷണത്തിന് വേണ്ടി പോകുമ്പോൾ സത്യത്തിൽ പല വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഹൃദയം പൊട്ടുന്ന കാഴ്ചകൾ കാണുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക എന്നറിയാതെ വികാരഭരിതരായി നിന്നുപോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, സെയ്ദ് നഗർ പള്ളിയിൽ വെച്ചുകൊണ്ട് അത്തൈബ സഹായ സമിതിയുടെ കിറ്റ് വിതരണമാണ് ആദ്യമൊക്കെ നടക്കുന്നത്. പാവപ്പെട്ട വീടുകളിൽ ഭക്ഷണം വാങ്ങിക്കാൻ കഴിവില്ലാത്ത, ജീവിക്കാൻ വകയില്ലാത്ത പാവപ്പെട്ട ആളുകൾക്ക് ഓരോ മാസവും അവർക്ക് വേണ്ട അരിയും സാധനങ്ങളും കിറ്റായി നൽകുന്ന ഒരു സംരംഭം. ഞാൻ അതിന് സെയ്ദ് നഗറിൽ വെച്ചുകൊണ്ട് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഉസ്താദെ ഇങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ടോ? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. എനിക്കത് വല്ലാതെ മനസ്സിൽ കൊണ്ട ഒരു ചോദ്യമായിരുന്നു. സത്യത്തിൽ നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ കാണുന്നതല്ല ലോകം, ഇതിന് പിന്നിൽ മറ്റൊരു ലോകമുണ്ട്, ഒരു അണ്ടർവേൾഡ്. അത് സ്മഗ്ലിംഗിന്റെ അണ്ടർവേൾഡ് അല്ല, അത് ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കണ്ണീരിന്റെയും ഒരു അണ്ടർവേൾഡാണ്. അവിടെ നമ്മൾ ഇറങ്ങിച്ചെല്ലണം. പട്ടിണി എന്താണെന്ന് ഒരു പക്ഷെ നമ്മളും നമ്മുടെ മക്കളും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അറിയുന്നവർ ഇന്നും ഈ സമൂഹത്തിലുണ്ട്. ഭർത്താവുണ്ടായിട്ടും വിധവകളായി കഴിയേണ്ടവർ, ഭർത്താവ് പേരിനുണ്ടായിട്ടുണ്ടാകും, പക്ഷേ വിധവകളെ പോലെ കണ്ണീരുമായി സ്വന്തം മക്കളെ പോറ്റാനുള്ള പെടാപ്പാടുകൾക്കിടയിൽ പരക്കം പായുന്ന ഒരുപാട് ഉമ്മമാർ ജീവിക്കുന്ന ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ട്. പിതാവുണ്ടായിട്ടും യതീം മക്കളെ പോലെ കഴിയേണ്ടി വരുന്ന ഒരുപാട് മക്കൾ ജീവിക്കുന്ന ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് കാണണം, കാണാൻ ശ്രമിക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ട്, നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപക്ഷെ ദരിദ്രമുള്ള ദാരിദ്ര്യമുള്ള ആളുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ താമസിക്കുന്നത് നഗരങ്ങളിലാണ്, നമ്മൾ താമസിക്കുന്നത് സമ്പന്ന വർഗങ്ങൾ ജീവിക്കുന്ന ഒരു താഴ്വരയിലാണ്. പക്ഷേ മറ്റൊരു താഴ്വര നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം.
പ്രിയമുള്ളവരെ, ഒരുപാട് ആളുകൾ ഒരു 2 സെന്റ് ഭൂമി, 3 സെന്റും 4 സെന്റും ഒക്കെ ഭൂമിയുള്ള ആളുകൾക്ക് തറ കെട്ടിക്കൊടുക്കലായിരുന്നു അത്വൈബ സഹായ സമിതി ആദ്യമൊക്കെ ചെയ്തിരുന്നത്. ഒരുപാട് തറകൾ കെട്ടിക്കൊടുത്തു ഒരുപാട് ആളുകൾക്ക്. അൽഹംദുലില്ലാ, വീടുകളൊക്കെ ഉയർന്ന് ഇന്ന് അവര് സമാധാനത്തോടുകൂടി താമസിക്കുമ്പോഴും നമ്മളൊക്കെ നമ്മുടെ ചില്ലിക്കാശ് കൊണ്ട് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എടുത്തു കൊടുത്ത ആ തറയുടെ ഉള്ളിൽ ഒരു വീട് ഒരു കൂടാരമെടുത്ത് താമസിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ തറയിൽ സുജൂദ് ചെയ്യുമ്പോ, ആ തറയിലിരുന്ന് കിടന്നുറങ്ങുമ്പോ അതിന്റെ പ്രതിഫലം നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെയും പക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മടങ്ങാതെ തരും. അത് മാത്രമല്ല, ആ ഒരു സംരംഭത്തിന് ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 2 സെന്റും 3 സെന്റും ഭൂമിയില്ലാത്ത ഒരുപാട് പാപങ്ങളുണ്ട്. 3 സെന്റും 4 സെന്റും ഒക്കെ ഭൂമിയുള്ള ആളുകൾക്കാണ് തറകെട്ടി കൊടുത്തിരുന്നത്. എന്നാൽ അതുമില്ലാത്ത ആളുകൾ അപേക്ഷ തരാൻ അവർക്ക് കഴിയില്ല. കാരണം 3 സെന്റ് ഭൂമി ഞങ്ങൾക്കില്ല സ്വന്തമായി, എവിടെ തറകെട്ടി തരണം എന്നാ ഞങ്ങൾ പറയേണ്ടത്? താമസിക്കാൻ വീടില്ലാതെ അല്ലെങ്കിൽ ഒരു വീടെടുക്കാൻ ഒരു 3 സെന്റ് ഭൂമി പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടപ്പോൾ അവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് അത്വൈബ സഹായ സമിതിയുടെ ഓഫീസിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്തപ്പോ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് നമുക്ക് വാദി ത്വയ്ബ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ഉണ്ടാക്കണം. ആദ്യം അത് മുന്നോട്ട് വെച്ചപ്പോ നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ അത്ഭുതമായിരുന്നു, അങ്ങനെ കഴിയോ നമുക്ക്? കാരണം KMCC ചെയ്യും പോലെയല്ല ഇത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘടനകൾ ചെയ്യും പോലെയല്ല. ഗൾഫിൽ ഒരുപാട് വേരുകളുള്ളവരല്ല നമ്മൾ. നമ്മൾ ഇവിടെയുള്ള കുറെ ചെറുപ്പക്കാർ, മുസ്ലിസീങ്ങളായ ചെറുപ്പക്കാർ, ഏതെങ്കിലും ആളുകളെ കണ്ടിട്ട് ഒരു മാസത്തെ കിറ്റ് നിങ്ങളുടെ വക തരുമോ, അല്ലെങ്കിൽ പിന്നെ റമദാനിൽ ഏതെങ്കിലും പള്ളിയിൽ വയല് സംഘടിപ്പിച്ചിട്ട് അവിടുന്ന് പിരിവെടുത്തിട്ട് ചെയ്യുന്നത് പോലെയല്ല ഇത്. ഇത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒരുപാട് സ്ഥലം വേണം, ഒരു വീടെടുക്കാൻ നല്ല സംഖ്യ വേണം. അതെവിടെ നിന്ന് കിട്ടും? ഒരു വീടല്ല, ഒരുപാട് വീടെടുക്കാൻ. ഞങ്ങൾ പറഞ്ഞു, ഉസ്താദന്മാര് നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു വിജയിപ്പിക്കും. കാരണം ഇത് നമുക്ക് വേണ്ടിയല്ല, ജനങ്ങളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടുന്നത് എന്റെ വീട്ടിലെ എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടിയല്ല, എന്റെ വീട്ടിൽ കഞ്ഞിവെക്കാൻ വകയില്ലാത്തത് കൊണ്ട് എന്റെ വീട്ടിൽ കഞ്ഞിവെക്കാനുള്ള അരിക്ക് വേണ്ടിയല്ല. ഓരോ സമ്പന്നന്മാരുടെയും വീട്ടിന്റെ പടിവാതിൽക്കൽ ചെന്ന് ബെല്ലടിച്ചിട്ട് നിർനിമേഷരായി ഞങ്ങൾ യാചിക്കാൻ വന്നവരെ പോലെ കാത്തിരിക്കുന്നത് ഏതോ ഒരു കുടുംബത്തിന്റെ കണ്ണീരപ്പാൻ വേണ്ടിയാണ്. മഴക്കാലം വരുമ്പോൾ ചോർന്നൊലിക്കുന്ന വീട്ടിന്റെ ഉള്ളില് ഇടിയും മിന്നും മഴയും വരുമ്പോ എന്റെ മക്കളെയും കൊണ്ട് ഞാനെങ്ങനെയാ ഇവിടെ താമസിക്കുക എന്ന് കരുതി കണ്ണീരൊഴുക്കിയിട്ട് ആ മഴ തിമിർത്ത് പെയ്യുമ്പോ, ഇടിയും മിന്നലും മഴയും തിമിർത്ത് പെയ്യുമ്പോ സ്വന്തം മക്കളെയും മാറോടച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയാതെ രാവിലെ വരെ ഉറങ്ങാൻ കഴിയാതെ പേടിച്ചിട്ട് ഉറക്കമൊഴിച്ചിട്ട് വീട്ടിന്റെ ഒരു മുറയിൽ ചോരാത്ത മുറയിൽ ഇരുന്നിട്ട് നേരം വെളുപ്പിക്കുന്ന ഒരു കുടുംബത്തിന് സുഖമായി സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരു കൂലയ്ക്ക് വേണ്ടിയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാർ ഇറങ്ങുന്നത്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കും തീർച്ചയായും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽഅബ്ദു ഫീ ഔനി അഖീഹി, സ്വന്തം സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഒരു സഹോദരൻ ഒരു മുഅ്മിൻ ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട, നിങ്ങൾ ഇറങ്ങിക്കൊള്ളൂ, നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട് എന്ന് ആ ഒരൊറ്റ വാക്ക്, രാജാധിരാജനായ അല്ലാഹുവിന്റെ ആ ഉറപ്പ്, ഹബീബ നബിയുടെ ആ ഓഫർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് അത്വൈബ സഹായ സമിതിയുടെ പ്രവർത്തകന്മാർക്ക് ധൈര്യമായത്. ഇറങ്ങി അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ നിലയിൽ 1.5 ഏക്കർ സ്ഥലം ഇവിടെ വില കൊടുത്ത് വാങ്ങിക്കുകയും ഖത്തറിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഖത്തറിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ആ നിസ്സീമമായ സഹകരണം, അവരുടെ ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളൊക്കെ പിരിവെടുത്തും അല്ലാതെയും സ്വന്തമായും ഒക്കെ തന്ന് അങ്ങനെ ഒരു 1.5 ഏക്കർ സ്ഥലം നമ്മൾ ഇവിടെ വാങ്ങിച്ചു. ഇവിടെ ഈ തറ 9 തറ ഇവിടെ ഉയർന്നു കാണുമ്പോൾ പ്രിയമുള്ളവരെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരുപാട് ആളുകൾ ഇതുവരെയുള്ള സംരംഭത്തിന് സഹായിച്ചിട്ടുണ്ട്. ഇതും പൂർത്തിയായിട്ടില്ല, ഇതിന്റെ ഒരുപാട് പണം പൈസ കടത്തിലാണ് നമ്മൾ ഈ സംരംഭം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇനി ഈ 9 വീടുകൾ എത്രയും വേഗം ഉയരണം, ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് ഉയരണം. ഒരു പാവപ്പെട്ട കുടുംബം, ഓരോ കുടുംബവും ഇവിടെ താമസിക്കണം. എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വെക്കാനുള്ളത്, ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് അറിയിച്ചു തരാനുള്ളത്, ഇത് നിങ്ങളൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. എന്റെ മക്കൾ ഉറങ്ങുമ്പോൾ, എന്റെ ഭാര്യ ഉറങ്ങുമ്പോൾ, ഞാൻ സമാധാനത്തോടെ മഴ പെയ്യുമ്പോൾ എന്റെ വീട്ടിൽ ചോർന്നൊലിക്കുന്ന വീട്ടിലല്ല ഞാൻ, അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ആ ആദി ത്വയ്ബയിൽ എന്റെ വകയായ ഒരു കുടുംബം ഉറങ്ങണം, എന്റെ വകയായ ഒരു വിധവയും അവൻ അവരുടെ കുട്ടികളും ഉറങ്ങണം, എന്റെ വകയായ എത്തീം മക്കൾ ഉറങ്ങണം, എന്റെ വകയായി പാവപ്പെട്ട ഫക്കീറായ മിസ്കീനായ ഒരു കുടുംബം എന്റെ ചെലവിൽ അവിടെ ഒരു വീട്ടിൽ ഉറങ്ങണം.
ഞാൻ നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ, പരലോകത്തേക്ക് പോകുമ്പോ നമ്മളൊക്കെ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. അവിടെയാണ് നമ്മുടെ തറവാട്. അവിടെ ഒരു 10 സെന്റ് ഭൂമി വേണം നമുക്ക്. അവിടെ സ്വന്തമായ ഒരു വീട് വേണം നമുക്ക്. അതിവിടെയാ ഉണ്ടാക്കേണ്ടത്, അവിടെ ചെന്ന് ഉണ്ടാക്കേണ്ടതല്ലത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ ഉണ്ടാക്കിയാലേ അവിടെ ചെന്നാൽ നമുക്ക് ലഭിക്കൂ. ആ ഒരു ഓർമ്മയോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സഹകരണം ഇതിന് ആവശ്യമാണ്. അത്തൈബ പ്രവർത്തകന്മാരുടെ കൂടെ അവർ തടികൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെയൊക്കെ വീടുകളുടെ മുന്നിൽ അവർ വരാൻ തയ്യാറാണ്. നിങ്ങളൊക്കെ വീട്ടെടുക്കണം. മനസ്സാവാച കർമ്മണ, ഒരു പത്ര പരസ്യത്തിന് വേണ്ടിയല്ല. നിങ്ങൾ കാണില്ല ഒരു പക്ഷേ അത്തൈബ സഹായ സമിതിയുടെ വീടിന്റെ പരസ്യം, അല്ലെങ്കിൽ അത്തൈബ സഹായ സമിതി പ്രവർത്തകന്മാർ എവിടെയെങ്കിലും കിറ്റ് കൊടുക്കുന്നതോ അരി വിതരണം ചെയ്യുന്നതോ ഒരു സ്റ്റേജ് കെട്ടി ഫോട്ടോ എടുത്ത് ഒരിക്കലും ഒരു പത്രത്തിൽ വരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എന്റെ ഫോട്ടോ പത്രത്തിൽ വരും എന്നാരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു പരിപാടി അത്യത സഹായ സമിതിക്കില്ല. ഫോട്ടോ എടുക്കുന്നത് ഫയലിൽ സൂക്ഷിക്കാൻ മാത്രമാണ്, അത് പത്രങ്ങളിലോട്ട് ചെയ്യാനല്ല. 10 കിലോ അരി എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് 10 പത്രങ്ങളിൽ കൊടുത്തിട്ട് 10 ലക്ഷം ആളുകളെ അറിയിക്കുന്ന പരിപാടി അത്യത സഹായ സമിതിക്കില്ല. അത് എത്ര ആയിരങ്ങൾ കൊടുത്താലും ലക്ഷങ്ങൾ കൊടുത്താലും ആ കൊടുത്ത കുടുംബത്തെ കുടുംബമല്ലാതെ, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ആളുകളല്ലാതെ, അത്തൈബയുടെ പ്രവർത്തകന്മാരല്ലാതെ മറ്റൊരാൾ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ അതീവ രഹസ്യമായി വളരെ ഇഖ്ലാസോടുകൂടി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ധർമ്മം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്തൈബ സഹായ സമിതിയുടെ പ്രവർത്തകന്മാരുടെ കൂടെ നിങ്ങൾ നിൽക്കണമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി അങ്ങ് തെളിയിപ്പിക്കുന്നില്ല. ഷുക്കൂർ ഫൈസി കാര്യങ്ങളൊക്കെ നിങ്ങളോട് വിശദീകരിച്ചാലും ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്പം വെയിൽ കൊണ്ടാലും ഒരു വലിയ ഒരു പാവപ്പെട്ട കുടുംബം വെയിലും മഴയും കൊള്ളാതെ ഉറങ്ങാനുള്ള ഒരു സംരംഭത്തിന് വേണ്ടിയാണല്ലോ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ നിൽക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഷുക്കൂർ ഫൈസിയാണ്. അദ്ദേഹത്തെ അത്തൈബ സഹായ സമിതിക്ക് വേണ്ടി ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുന്ന അധ്യക്ഷ പദവിയിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട അമീദ് അലി ശിഹാബ് തങ്ങള് നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി ഈ സ്ഥലത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് എത്തിപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനെയും ഞാൻ അദ്ദേഹം അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി ഞാൻ ഈ അത്തൈബ സഹായ സമിതിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ വിദൂരതയിൽ നിന്ന് നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി പാവപ്പെട്ടവന്റെ സംരക്ഷകനായ, പാവപ്പെട്ടവന്റെ ഒരു രാഷ്ട്രീയ പിൻബലത്തോടുകൂടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഫാൻസ് അസോസിയേഷന്റെ പിൻബലത്തോടുകൂടിയല്ല, പാവപ്പെട്ടവന്റെ കണ്ണീരൊക്കെ അള്ളാഹു ഉയർത്തിയ ഒരു മനുഷ്യനാണ് ഇരിക്കുന്ന ഫിറോസ് കുന്നംപറമ്പ്. നിലാമുറ്റത്തൊരു ആംബുലൻസ് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന്റെ വേദിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇഖ്ലാസ് നഷ്ടപ്പെടാതെ മരിക്കുവോളം സൂക്ഷിക്കണം. സമൂഹം ഒരുപാട് അംഗീകാരം നമുക്ക് തന്നേക്കാം. പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ സമൂഹം ഒരുപാട് നമ്മളെ പുകഴ്ത്തി പറഞ്ഞേക്കാം. സമൂഹം നമ്മളെ ഒരുപാട് അംഗീകാരം തന്നേക്കാം. അതൊന്നും നമ്മളെ ചതിയിൽപ്പെടുത്തരുത്. നമ്മുടെ മനസ്സിന്റെ നീയത്ത് ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഒരു കാലഘട്ടത്തിൽ ആരും അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടി വീഡിയോ ഇട്ട്, ആ പാവപ്പെട്ടവർക്ക് വേണ്ടി പിന്നെ പൈസ സ്വരൂപിച്ച് ഒരുപാട് ആളുകളെ, ഒരുപാട് കുടുംബത്തിന്റെ കണ്ണീരൊപ്പിയ, ഒരുപാട് പാവപ്പെട്ടവർക്ക് അത്താണിയായ, ഒരുപാട് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്ത, രോഗികൾക്ക് സമാശ്വാസം നൽകിയ ആ നിസ്സീമമായ പ്രവർത്തനം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇഖ്ലാസ്, ആ കാലഘട്ടത്തിൽ എത്ര ഇഖ്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് സമൂഹം ഏറ്റെടുക്കുമ്പോ, ഇന്ന് സമൂഹം അങ്ങേക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നൽകുമ്പോ, ഒരുപാട് സ്റ്റേജുകളും വേദികളും നൽകുമ്പോ ആ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകരുത്. ആ ഇഖ്ലാസ് മരിക്കുവോളം കൂടെ ഉണ്ടാവണം. ഇതൊരു ജനം കാണാൻ വേണ്ടിയല്ല, ആലകതയിൽ വലിയ സ്ഥാനത്തിന് വേണ്ടിയാവരുത്. അല്ലാഹു ആ ഇഖ്ലാസ് മരണം വരെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നാളെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയാൽ നഷ്ടപ്പെട്ടു പോകാത്തൊരു സൽപ്രവൃത്തിയാണത്. തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ സ്വീകരിച്ചെങ്കിൽ അത് മാത്രം മതി നമ്മുടെ ഇബാദത്തിന്റെ അക്കൗണ്ടിൽ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പ് എല്ലാം കിട്ടിയത് നമ്മുടെ വലിയ അനുഗ്രഹമാണ്, വലിയ ഭാഗ്യമാണ്. അദ്ദേഹമാണ് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ നിസ്സീമമായ സഹായവും സഹകരണവും നമ്മുടെ അത്തൈബ സഹായ സമിതിക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു ചുറ്റുപാടാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ കഴിവ് ഉപയോഗിച്ച് ഞാൻ അദ്ദേഹത്തോട് ഇവിടുന്ന് പറയുകയാണ്, നമ്മുടെ അത്തൈബ സഹായ സമിതിക്ക് സഹായിക്കാൻ മറ്റൊരുപാട് സംഘടനകൾ എവിടെയും ഇല്ല, അവർക്ക് എവിടെയും വേരുകളില്ല. അവർ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന ടാവട്ടത്തിൽ പ്രവർത്തിക്കുന്ന മുഖ്ലിസീങ്ങളായ കുറെ കുട്ടികളാണ്. അതിന് പകരം വെക്കാൻ ഒന്നും ലോകത്തില്ല. അത്രയും നിസ്സീമമായ കുറെ ചെറുപ്പക്കാരാണ്. നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിലിന്റെ ആ വാക്കുകൊണ്ടുള്ള, നാവ് കൊണ്ടുള്ള സഹായം അവർക്കുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വളരെ വിനയത്തോടെ അദ്ദേഹത്തെ ഞാൻ എല്ലാ ആദരവോടും കൂടി അത്തൈബ സഹായ സമിതിക്ക് വേണ്ടി ഇവിടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ വേദിയിൽ
ഉണ്ട്. നമ്മുടെ നഗരസഭാ ചെയർമാൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അള്ളാഹുളം സാഹിബ്, അദ്ദേഹത്തെയും ഞാൻ ഈ അത്തൈബ സഹായ സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ കൂടെ എപ്പോഴും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ സഹായത്തിനുണ്ടാവുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അത്തൈബ സഹായ സമിതിയുടെ സഹചാരിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിംകുട്ടി തിരുവട്ടൂര്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വടകര ഉസ്താദ് ഖത്തറിലെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നമ്മുടെ അത്തൈബ സഹായ സമിതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന, അടുത്തറിയുന്ന, അത്തൈബയോട് കൂടെ നടക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ ബഹുമാനപ്പെട്ട റിയാസ് സാഹിബ്, അദ്ദേഹത്തെയും സർവാദരവോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജുമുഅത്ത് പള്ളി ഖത്തീബ് ബഹുമാനപ്പെട്ട ഉമർ നദീബ് ഉസ്താദ്, അതുപോലെ തന്നെ മുഹമ്മദ് കുട്ടി അജിത, നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ എന്ത് സഹായത്തിനും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട, സാമ്പത്തികമായി നല്ലവണ്ണം സഹായത്തെ തൈബയെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബഹുമാനപ്പെട്ട ഏഴാം മൈൽ ഖത്തീബ് അസ്ലം ഹുദവി ഉസ്താദ്, അതുപോലെ നമ്മുടെ അള്ളാംകുളം ഖത്തീബ് അബൂ കർബാത്തവി തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ, പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകൾ, ഖത്തറിലെ പ്രവർത്തകൻ ബഹുമാനപ്പെട്ട അന്തു സാഹിബ്, നമ്മുടെ സക്കരിയ ഉസ്താദ്, അതുപോലെ ഈ പ്രൊജക്ടിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച, മറക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട നമ്മുടെ കടമ്പേരിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആ പ്രവർത്തനത്തിനൊന്നും പകരം വെക്കാൻ ലോകത്തൊന്നുമില്ല. ഒന്നും ഒരു പ്രതിഫലവും കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു തന്നെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ഇല്യാസ്, അതുപോലെ തന്നെ ആ കൂട്ടത്തിലുള്ള ഒരുപാട് പ്രവർത്തകന്മാർ, നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സയ്യിദ് നഗർ പള്ളിയുടെ കമ്മിറ്റിക്കാർ ഗഫൂറാജിക്ക, അതുപോലെയുള്ള മറ്റുള്ള നമ്മുടെ മാഷ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളൊക്കെ എപ്പോഴും സഹായിക്കുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ പറയാനുണ്ട്. തൈബ സഹായ സമിതിയോളം തളിപ്പറമ്പിലെ ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറയണ്ട, നമ്മുടെ സഹായികളാണ്. എല്ലാവരെയും പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ആരെങ്കിലും വിട്ടുപോയാൽ ക്ഷമിക്കണം, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ശുക്കൂർ ഫൈസി ഉസ്താദിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ തങ്ങളവർ, മറ്റ് വേദിയിലെ മഹൽ വ്യക്തിത്വങ്ങൾ, കൂടുതലായി സംസാരിക്കേണ്ട സമയമല്ല. തങ്ങൾക്ക് 10 മണിക്കൊക്കെ വയനാട്ടിലേക്ക് എത്തേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയ ഫിറോസ് കുന്നംപറമ്പിലിന് കാസർഗോഡേക്കും എത്തേണ്ടതാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മുടെ സംഘടനയെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കിയവരാണ്. ഇവിടെയുള്ള ഓരോ ആളുകളും 10 വർഷക്കാലമായി അത്തൈബ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് അറിയുകയും അതോടൊപ്പം തന്നെ ഇതിനോട് എല്ലാ നിലയിലും സഹകരിക്കുന്ന ആളുകളുമാണ്. ഈ സമയത്ത് ഇത് കുറ്റിയടിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ എല്ലാ നിലയിലും നിന്ന കെ പി അസനാജിക്ക ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. സത്യത്തിൽ അദ്ദേഹം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കുറ്റിയടിച്ച് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞത് ഒരു 8 വീടുകൾക്കുള്ള ആളുകളെ ഇൻഷാല്ലാ ഞാൻ നോക്കിയിട്ട് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ആരുദ്ദേശിച്ചാണ്, ഏത് രീതിയിലാണ് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം യാത്രയായത്. അദ്ദേഹത്തിന്റെ ബർസഖയായ ലോകം അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് പ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിലുള്ള 100 വരുന്ന ചെറുപ്പക്കാർ, നല്ല ആത്മാർത്ഥമുള്ള പ്രവർത്തകർ, അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സംഘടനയെ കുറിച്ച് കൃത്യമായി വ്യക്തമായി സ്വാഗത ഭാഷണത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് കൂടുതൽ നീട്ടിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഭാഗത്ത് നമുക്കറിയാം അൽഹംദുലില്ലാ, ഈ വീട് 17 വീടുകളാണ് നമ്മളിവിടെ ആഗ്രഹിച്ചത്. ചെറിയ 1-2 സ്ഥലത്തിൻ്റെ കുറവ് കൊണ്ട് ഒരു 15 സെൻറ് കൂടി കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ ആവേണ്ട പ്രശ്നം മാത്രമാണ്. അതുകൊണ്ടാണ് തറകൾ പൂർത്തിയാക്കാൻ പ്രയാസമായത്. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആ കാലയളവിൽ 1-2 വർഷങ്ങൾ കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പദ്ധതി പൂർത്തിയാക്കണം. അള്ളാഹു എല്ലാ നിലയിലും നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾ, പ്രത്യേകിച്ച് ഈ സഹസരിക്കുന്ന ആളുകൾ വളരെ ആത്മാർത്ഥമായി വളരെ നിസ്സീമമായ രീതിയിൽ നമ്മോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിൽ പേരെടുത്ത് പറയേണ്ട ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും അത് ആഗ്രഹിച്ചുകൊണ്ടല്ല, തികച്ചും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് വളരെ ആത്മാർത്ഥമായി ഒരു പരസ്യവൽക്കരണവും ഇല്ലാതെ ഇതിനുവേണ്ടി സഹായിക്കുന്നവരാണ്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സദസ് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പിന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല പോലെ നമ്മൾ പരിചയപ്പെട്ടതാണ്.
അവർക്ക് അള്ളാഹു കൊടുത്തതായ ഒരു സ്ഥാനം വശഫത്തൈൻ എന്ന് പറഞ്ഞതുപോലെ ആ ചുണ്ടിന്റെയും അതുപോലെ തന്നെ നാവിന്റെയും ധർമ്മം നമ്മൾ നിർവഹിക്കുക. നമുക്ക് കഴിയുമെങ്കിൽ ഇതിനോട് പരമാവധി സാമ്പത്തികമായി സഹായിക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പദ്ധതി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, 10-15 തറകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു, പക്ഷെ അപേക്ഷകൾ കൂടി വന്നു, സ്ഥലം പോലും ഇല്ലാതെ താമസിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബത്തെ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം എടുത്തുകൊണ്ട് വീട് നിർമ്മാണത്തിലേക്ക് നമ്മൾ തയ്യാറായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് വേദനിക്കുന്ന ആളുകളുണ്ട്, അവരുടെ വേദനയൊപ്പാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം, സമയത്തിന് കുറവുകൊണ്ട്. അതോടൊപ്പം തന്നെ സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ രീതി എന്ന് പറയുന്നത് 17 വീടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ 17 വീടുകളിൽ ആ വീട് എഴുതി കൊടുക്കുന്ന രീതിയല്ല, പാവപ്പെട്ടവർക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാം, പിന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ അവർക്ക് സാമ്പത്തികമായ സൗകര്യങ്ങൾ വന്നാൽ പിന്നെ അവർക്ക് പോയാൽ മറ്റൊരു പാവപ്പെട്ട കുടുംബത്തെ പാർപ്പിക്കുക. ആ രീതിയാണ് നമ്മൾ സംവിധാനം ചെയ്യുന്നത്. 17 കുടുംബത്തിന് താമസിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാഠശാലയും, അങ്ങനെ ഒരു വലിയൊരു പദ്ധതിയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഏകനായ റബ്ബിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. ഇവിടെ മതങ്ങളുടെയോ അതോടൊപ്പം തന്നെ മറ്റുള്ള ഇസങ്ങളുടെയോ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവർക്കും, നമുക്കറിയാലോ ഇസ്ലാം എന്ന് പറയുന്നത് കരുണയാണ്, പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ കൽപ്പന നമസ്കാരമോ നോമ്പോ ഒന്നുമല്ല, ജനങ്ങൾക്ക് ഗുണം ചെയ്യൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിനോട് പരിപൂർണമായി നിങ്ങൾ സഹകരിക്കുകയും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആളുകളെ പരമാവധി ഇതിന് അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ച ആളുകളുടെ ആ മനസ്സ് ഇതിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അള്ളാഹു എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് 10 വയനാട് എത്താനുള്ളത് കൊണ്ട് സദസ് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയിക്കൂടാ. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്നലെ അൽഹംദുലില്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹു ദീനിന് നമുക്ക് സമൂഹത്തിന് സമുദായത്തിന് നാട്ടിന് നേതൃത്വം നൽകാനുള്ള ആയിരാരോഗ്യ ആഫിയത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വേദിയിലുള്ള ഓരോ ആളുകളും, മഹ്മൂദ് സാഹിബും അതുപോലെ തന്നെ PM ഇബ്രാഹിംകുട്ടി സാഹിബ് അടക്കമുള്ള ഒരുപാട് ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ എപ്പോഴും വിളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന നല്ല മനസ്കരായ ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഹിദ്മ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ആമുഖ ഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിച്ച് ഈ മഹത്തായ വേദി ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശുക്കുർ ഫൈസലി അവർകളെ, ബഹുമാനപ്പെട്ട മുഖ്യ അതിഥി ഫിറോസ് കുന്നം മർബിൽ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇള്ളാംകുളം, ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി, വേദിയിലുള്ള മറ്റ് മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ മഹവ്യക്തിത്വങ്ങൾ, അത്തവയുടെ കർമ്മർശകരായ നേതാക്കളെ, പ്രവർത്തകന്മാരെ, പരമ്പരായ സഹോദരങ്ങൾ, വളരെ സന്തോഷം നൽകുന്ന അനുഗ്രഹീത ചടങ്ങിലാണ് ഇന്ന് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തൈബ സഹായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 10 നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് 17 വീടുകളുടെ നിർമ്മാണം തുടങ്ങി, അതിൻ്റെ 9 വീടുകളുടെ നിർമ്മാണമാണ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ മഹത്തായ കട്ടിലെ വയ്ക്കൽ കർമ്മ ചടങ്ങിലാണ് നാം ഒന്നിച്ചു കൂടിയത്. വളരെ നിസ്വാർത്ഥമായ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അത്തോയിബയുടെ പ്രവർത്തകന്മാരെ അഭിനന്ദിക്കുകയാണ്. തളിപ്പറമ്പ് മേഖലയിലെയും അതുപോലെ തന്നെ ഖത്തറിലെ പ്രവാസി കൂട്ടായ്മയുടെയും സഹകരണത്തോടുകൂടി 10 നിരവധി പാവപ്പെട്ടവരായ സഹോദര കുടുംബങ്ങൾക്ക് ഭക്ഷണ വിതരണവും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടും ധന്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമുക്കറിയാം. വളരെ മറ്റ് യാതൊരുവിധ പരസ്യവുമില്ലാതെ തന്നെ നിസ്വാർത്ഥമായിക്കൊണ്ടാണ് ഈ പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്ന യുവാക്കളുടെ കൂട്ടായ്മയും ഇതിനുവേണ്ടി സഹായിക്കുന്നവരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിലുള്ളവരുടെ കരുണ കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ അഭിപ്രായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സഹായിക്കാൻ വേണ്ടി ഓരോരുത്തർ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും നിരവധി പാവപ്പെട്ടവരായ ആളുകൾ കിടന്നുറങ്ങാൻ വീട്ടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവുക. അവരെ സഹായിക്കാൻ അവർക്ക് ആശ്വാസമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടും ധന്യമാണ്.
ഇവിടെ നിസ്വാർത്ഥമായി കൊണ്ട് ഈ കർമ്മരംഗത്ത് ഇറങ്ങുന്ന ഇവരുടെ വിശ്വാസത നമുക്കറിയാം വളരെ നല്ലതായ ലക്ഷ്യമാണ് അവരുടെ മുമ്പിൽ. യാതൊരു വിധത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളോ സാമ്പത്തികമായ ചൂഷണമോ അല്ല ഈ പ്രവർത്തനത്തിൻ്റെ അത്വയുടെ ലക്ഷ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി സഹായിക്കുന്നത് എന്തുകൊണ്ട് പുണ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെയൊക്കെ ഇതിനകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണവും ഉണ്ടായാൽ നമ്മുടെ ഈ വീടുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പാവപ്പെട്ടവരായ ആളുകൾക്ക് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതൽ ഉദ്രവിപ്പിക്കുന്നില്ല, മറ്റു പല പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇതിനുവേണ്ടി സഹായിച്ച് സഹകരിച്ച നിരവധി സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്. ഇവിടെ ഒന്നര ഏക്കറോളം സ്ഥലം വാങ്ങാൻ വേണ്ടി സഹായിച്ചവർ, അതുപോലെ തന്നെ ഈ വീടിന് ഇവിടെ തറക്കല്ലിടാൻ വേണ്ടി ഇതുവരെയുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. ഇനിയും സഹായിക്കാനിരിക്കുന്നുണ്ട്. അവർക്ക് ദുരുദ്ദേശങ്ങൾ അവനറിയാം. അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുമാറാവട്ടെ. അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കുടുംബങ്ങളിലും അള്ളാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. വീണ്ടും ആരോഗ്യവും സമയവും സമ്പത്തും ഇത്തരം സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ വീടുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരതുരുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി സഹായിച്ച സഹകരിച്ച ഇതിന് നേതൃത്വം നൽകിയിരുന്ന പല ആളുകളും തമ്മിൽ നിന്ന് വിടുപറഞ്ഞുപോയി. അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ ഊന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നിരവധി രോഗികളുള്ളവർ സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. മാരക രോഗങ്ങൾ മാറാരോഗ്യപ്പെട്ട ആളുകളുണ്ട്. അള്ളാഹു പ്രതിഷ്ഠ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ ആ പൂർത്തീകരിച്ചു ചെയ്യുമാറാവട്ടെ. ഇതിനുവേണ്ടി കർമ്മരംഗത്തിറങ്ങുന്ന യുവാക്കളുടെ ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആഫിയത്തിലൂടെ ആരോഗ്യത്തിലൂടെ ഇത്തരം നന്മയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനച്ചൊരു നിർവഹിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആശംസ അർപ്പിക്കാനുള്ളവരൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം മാറ്റിവെക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായി മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയത് ഫിറോസ് കുന്നുംപറമ്പിലാണ്. അള്ളാഹു ആഫിയത്തോടെയുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇതിൻ്റെ ചുറ്റുഭാഗത്തുള്ള മഹലുകൾ, തോട്ടിക്ക് മഹൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഏമ്പാല്, അതുപോലെ ഈ പരിസരത്തുള്ള ഒരുപാട് മഹലുകളുണ്ട്. അവരുടെയൊക്കെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. അവരെയൊക്കെ പരിഗണിക്കപ്പെടേണ്ടവരാണ്. ഇൻഷാ അല്ലാ എല്ലാവരുടെയും പരിപൂർണമായ സഹായ സഹകരണമാണ്. നെണ്ടുമ്പലം മഹലൊക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടുന്ന പരിധിയിൽപ്പെടുന്ന സ്ഥലമാണെന്നറിയാൻ കഴിഞ്ഞു. ഏതായാലും ഒരുപാട് മഹലിൻ്റെ ഉമറാക്കളും ഉലമാക്കളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പരിപൂർണമായ സഹായമാണ്, സഹകരണമാണ് നമ്മുടെ ഈ പദ്ധതിയുടെ വിജയം. നിങ്ങളുടെയൊക്കെ എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും ഈ ഭാഗത്തു നിന്നുണ്ടാവണം. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിൽ ജംഷേറാലക്കട അടക്കമുള്ള ഇതിൻ്റെ പരിസരത്തുള്ള ഒരുപാട് നല്ലതായ പ്രവർത്തകർ, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇത് കഴിഞ്ഞ ഉടനെ ഒരു 10 കുടുംബത്തിനുള്ള ഒരു കുഴൽക്കിണർ നിർമ്മാണം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി സഹായം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് തങ്ങളോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ഇൻഷാല്ലാ എല്ലാ സദസ്സിലും ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നുംപറമ്പിൽ നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നു. ആദരവോർമ്മ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നിങ്ങൾ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനങ്ങളെ, അത്വൈബ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രാസംഗികൻ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് വളരെ വിശദമായിട്ട് തന്നെ സംസാരിക്കുകയുണ്ടായി. ഇനി അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് സംസാരിക്കേണ്ടതില്ല, കാരണം തങ്ങൾക്ക് വയനാടും എനിക്ക് 10 കാസർഗോഡ് പരിപാടിയാണ്, അപ്പം അതിലേക്ക് പോകേണ്ടതുണ്ട്. എന്താണെങ്കിലും വലിയ ഒരു ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. സാധാരണ എല്ലാ സംഘടനകളും ചെയ്യുന്നത് പോലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഓരോ വീടുകളിലേക്കുള്ള ഭക്ഷണ കിറ്റുകള്, അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ രോഗി പരിചരണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് വലിയ കുറച്ച് റിസ്കുള്ള ഒരു പരിപാടി തന്നെയാണ്. എന്താണെങ്കിലും അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം ഇത്തരത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക്
വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു പുണ്യ പ്രവൃത്തി വേറെ ഇല്ല. അത് പടച്ചോൻ ഏറ്റെടുത്ത ഒരു കാര്യമാണ്, അത് നിങ്ങളുടെ കൈകളിലൂടെ അത് ചെയ്യിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതുവരെ നിങ്ങൾ നടത്തി വന്ന ആ ഒരു പ്രവർത്തനത്തിലുള്ള ആ ഒരു സത്യസന്ധതയും ആ ഒരു വിശ്വസ്തതയാണ് അതിന് പ്രധാനമായിട്ടുള്ള മുതൽക്കൂട്ട്. എന്താണെങ്കിലും ഈ പരിപാടിയൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ വീടുകൾ കയറി വരും എന്നുള്ളതിൽ യാതൊരു വിധ സംശയവും വേണ്ട. ഞാനും മഞ്ചേരിയിൽ ഒരു 25 വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ആ 25 വീടിന് സ്പോൺസർ ഉണ്ടാക്കാൻ എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണ്ടി വന്നുള്ളൂ. നമ്മള് തരാനുള്ള ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ മുന്നിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നമുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്താൽ മതി. സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക, എല്ലാത്ത ആളുകളെ ഇത് സഹായിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെ കൂട്ടായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ ഈ 17 വീടും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കെട്ടി നിർമ്മിച്ച് നൽകാൻ സാധിക്കും. ഈ 17 വീട് ഏറ്റെടുത്ത് നമ്മളത് നിർമ്മിച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ വീടുകൾ നിർമ്മിക്കാനും നമുക്ക് സാധിക്കും. കാരണം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രം നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു പേടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ് എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. എല്ലാ സംഘടനകൾക്കും അങ്ങനെ തന്നെയാണ്. ഞാനീ പറയുന്നത് കേരളത്തിലെ ചെറിയ ചെറിയ ക്ലബ്ബുകളും ചെറിയ ചെറിയ സംഘടനകളുണ്ട്, അവർക്കു കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളിപ്പോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇതുപോലെ വീട് വെക്കുന്നതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ആ ശ്രമങ്ങൾ എന്താണെങ്കിലും വിജയിക്കാതിരിക്കില്ല. അങ്ങനെയെങ്കിലും നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർത്തു കൊടുക്കാൻ സാധിക്കട്ടെ. എന്താണെങ്കിലും ഈ തൊയ്ബ വില്ലേജിന് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ഇവിടെ കട്ടിൽ വെക്കൽ കർമ്മത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് ആശംസ അർപ്പിക്കാനുണ്ട് എന്റെ ദിവസത്തെ അടക്കമുള്ള ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ. സമയത്തിന്റെ ദൈർഘ്യം വന്നുകൊണ്ട് ഇവിടെ ഈ പരിപാടി അവസാനിച്ചു ചുരുക്കുകയാണ്. ഇതിനെ രണ്ട് വാക്കിൽ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഖത്തർ അത്തൊയ്ബ സഹായ സമിതിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ റഷീദ് കൊടിയിൽ സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഹമീദ് അലി ശിഹാബ് തങ്ങളെ ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ഫിറോസ് കുന്നംപറ പറമ്പിൽ സാഹിബ് അവർക്കെ, ഇതിൻ്റെ അധ്യക്ഷൻ ഷുക്കൂർ ഫൈസി, ബഹുമാനപ്പെട്ട സിദ്ദീഖ് ദാരിമി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സഹോദരങ്ങളെ, ദൈവ സഹായ സമിതിയെ പറ്റി ദീർഘമായ സംസാരങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി ഒരു വിശേഷണം അതിനാവശ്യമില്ല. ഇൻഷാല്ലാ ഒരുപാട് സമയം ഈ വെയിലും ചൂടും കൊണ്ട് ഇവിടെ ഇരിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.